അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് കലിയുഗത്തിലെ ബ്രാഹ്മണരെല്ലാം ഗൗതമമുനിയുടെ ശാപം മൂലം വേദത്തിൽ നിന്നും അകലുകയും വേദം അനുശാസിക്കുന്ന പൂജാദികൾ നടത്തുന്നതിൽ നിന്ന് അനർഹരാവുകയും, കാരണം വേദത്തിലെ പൂജാദികൾ എന്ന് പറഞ്ഞാൽ വേദം സയൻസാണ്, ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മത്തിലൂടെ ലോക പുരോഗതി നടത്തുവാനുള്ള ആ വഴി അവരത് വിടുകയും, പിന്നെ ശിവൻ ശിവസംഹിതയുടെ ബ്രഹ്മസാക്ഷാത്കാരം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക്, വേദവും അത് പറയുന്നുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി പറയുന്നുണ്ട്, എല്ലാം വിരക്തി വന്നു പോകേണ്ട, അതിലേക്കുള്ള പൂജാദി കർമ്മങ്ങളായിട്ട് അതിനെ മാറ്റി അത് ശിവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ചെയ്തിരിക്കുന്ന പൂജാദികളെല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ്, അവരും അത് തന്നെയാണ് വാദിക്കുന്നത്. അല്ലാതെ വേദത്തിലെ സയൻസ് ഉപയോഗിച്ചിട്ട് റോക്കറ്റ് ഉണ്ടാക്കിയാൽ പുരോഗതിയിലേക്ക് എത്താമെന്നുള്ള ഭൗതിക ലക്ഷ്യം അവർ വിട്ടു കളഞ്ഞു. അവരിപ്പോൾ ആത്മീയ വശത്തിലേക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ശിവ സംഹിതയിലൂടെ പോകുന്നു, അത് ശിവൻ അതിനുള്ള സൂത്രം ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അതേ കഥ തന്നെ കൂർമ്മപുരാണത്തിലും പറയുന്നു. അതായത് ഗൗതമ മുനി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നല്ല സമൃദ്ധിയാണ്. നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെ, ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് അടുത്ത ദേശത്തിലെല്ലാം ഭയങ്കര ദാരിദ്ര്യം. അപ്പോൾ അവിടുത്തെ സന്യാസിമാരെല്ലാം ഇവിടെ വന്നിട്ട്, ഋഷിമാരെല്ലാം ഇവിടെ വന്നിട്ട് ഗൗതമനോട് പറഞ്ഞ് കുറച്ച് കാലം ഇവിടെ താമസിച്ചോട്ടെ, കാരണം ഇവിടെ സുഭിക്ഷം. ഓ ശരി, താമസിച്ചോ എന്ന് പറഞ്ഞ് താമസിച്ച് കഴിഞ്ഞ് അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ദുരിതങ്ങളെല്ലാം, പുറമേയുള്ള ദുരിതങ്ങളെല്ലാം ഇതെല്ലാം പോയപ്പോൾ ഇവർക്ക് പോകണം എന്നായി. അപ്പോൾ ഗൗതമം പറഞ്ഞ് വേണ്ട, കുറച്ചും കൂടി താമസിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അത് പോകുന്നത് പെട്ടെന്ന് ആ ധിക്കരിച്ച് പോകുക എന്ന് പറയുന്നത് അത് പ്രയാസമായി. പക്ഷേ അവർക്കിപ്പം ഉടനെ പോകണം, കാരണം പുറത്തിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നേരെ അങ്ങ് പോകാം, വരൾച്ചയെല്ലാം തീർന്നു. പക്ഷെ പോകാനൊരു വഴി ആലോചിച്ചു, അതിൽ ചിലർക്ക് വേറൊരു ബുദ്ധിയും തോന്നി. ഇങ്ങനെയൊക്കെ ഇത്ര സുഭിക്ഷം കാണിയിട്ടല്ലോ, അപ്പം ചില അസൂയ തോന്നി. ഗൗതമൻ്റെ പ്രതാപത്തിലും സുഭിക്ഷതയിലും അവർ അസൂയാളുക്കളായിരുന്നു, അതിനാൽ അവർ ഗൗതമൻ്റെ പതനം ആഗ്രഹിച്ചു. അങ്ങനെ കഥയാണ് കേട്ടോ, അത്തരത്തിലെടുത്താൽ മതി. അപ്പോൾ അവർ ഒരു കറുത്ത പശുവിനെ ഉണ്ടാക്കി, നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴും ഒരു പശുവിനെയും പിടിച്ചിട്ടുള്ള കളി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ പശുവിനെ ഉണ്ടാക്കി ഗൗതമൻ്റെ അവിടത്തേക്ക്, മായപ്പശുവിനെ ഉണ്ടാക്കി അവിടെ വിട്ടു. ഇത് ഈ കൃഷിയെല്ലാം നശിപ്പിക്കാൻ. ഇപ്പം ഗൗതമൻ പശുവിനെ പിടിച്ച് കെട്ടാൻ പോയപ്പോൾ പശു ചത്തു കൊണ്ടു, എല്ലാം പ്ലാൻ ചെയ്തമായിരിക്കുന്നത്. മുനിമാർ പശുവിനെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് സ്ഥലം വിടാൻ നോക്കി. അപ്പം ഗൗതമന് കാര്യം പിടി കിട്ടി, അതിനാൽ ഗൗതമൻ ശപിച്ചു. അപ്പോൾ അവിടെ മറ്റേതിൽ കുറച്ച് അവിടെ വ്യത്യാസമുണ്ട്, ഇവിടെ ഗൗതമൻ അന്നേരം തന്നെ കാര്യം പിടി കിട്ടി. ഗൗതമൻ ശപിച്ചു, നിങ്ങൾ വേദങ്ങളിൽ നിന്നും മാറി ചിന്തിച്ചതിനാൽ അനേകം തവണ ഭൂമിയിൽ ജനിച്ച് പാപവിമുക്തി നേടട്ടെ എന്ന് ശപിച്ചു. നിങ്ങൾ വേദങ്ങളിലെല്ലാം മാറിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുറേ വർഷം ജീവിച്ചിട്ട് നിങ്ങളെ പാപത്തിന് മുക്തി നേടുക എന്നാണ് പറഞ്ഞ് ശപിച്ചു വിട്ടിരിക്കുന്നത്. അവർ ശിവനെ അഭയം പ്രാപിച്ചു, വിഷ്ണുവിനെയും ശിവനെയും അഭയം പ്രാപിച്ചു ഈ ശാപം കിട്ടിയപ്പോൾ. ശിവൻ വിഷ്ണുവിനോട് ചോദിച്ചു, ശാപം വിമുക്തി നൽകി മാപ്പാക്കണോ എന്ന്. ശിവൻ വിഷ്ണുവോട് തിരക്കി, ഇവരെ ശാപം വിമുക്തി ശാപത്തിൽ നിന്നും മുക്തി കൊടുക്കണമെന്ന്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, പാടില്ല എന്നും അവരെ നരകത്തിൽ പീഡിപ്പിക്കുകയാണ് വേണ്ടതെന്നും. ശരിക്ക് മുക്തിയൊന്നും കൊടുക്കാൻ പാടില്ല, നരകത്തെ പീഡിപ്പിക്കണം. പക്ഷെ അവരെ വേദം കൈകാര്യം ചെയ്യുന്നതിൽ മാറ്റുകയാൽ, പക്ഷേ ഗൗതമൻ ശപിച്ചിട്ടുണ്ട് വേദം കൈകാര്യം ചെയ്യുന്നതിന് മാറ്റിയാലോ, അതുകൊണ്ട് അവർക്ക് മറ്റ് ചില മതങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്നും വിഷ്ണു പറഞ്ഞു. അങ്ങനെ ശിവൻ തന്നെ പണ്ഡിത വേഷത്തിൽ അവതരിച്ച് ഈ ബ്രാഹ്മണരെ ആ തെറ്റായ ശാസ്ത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ശിവൻ തന്നെ വന്ന് ഇവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ശാസ്ത്രമുണ്ടായി, തെറ്റായ ശാസ്ത്രം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ശിവസംഹിത ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശിവൻ എന്തു പറഞ്ഞു, ബ്രഹ്മസാക്ഷാ എല്ലാവരും ബ്രഹ്മസാക്ഷാത്കാരത്തിൽ വിരക്തി വന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോടുക എന്നുള്ള നിലയിലേക്കാണ് ഇന്നങ്ങ് വേദങ്ങളെത്തി നിൽക്കുന്നു, വേദങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ട് എത്തിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അതൊരു സത്യമാണ്.
ഇന്നോട് ആത്മീയവാദികളോടെല്ലാം ചോദിച്ചാൽ ബ്രഹ്മ സാക്ഷാത്കാരം, വേറെ വേദത്തിൽ സയൻസും ഇല്ല, അതിൻ്റെ അകത്ത് സയൻസും ഇല്ല, ഒരു ചുക്കും ഇല്ല, ബ്രഹ്മ സാക്ഷാത്കാരം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ എത്തിപ്പോയിരിക്കുന്നു, ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടത്തിൽ കുറേ ആചാരങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വേണം, ഇതിൽ നിന്നും അവർ മുക്തി നേടണം, അവർ വേദത്തിലേക്ക് തിരിച്ചു വരണം. ഇതിവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, വേറെ ഒരു പുരാണ കഥകളിലും ഇതേപോലെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ. അതെന്താണെന്ന് നോക്കാം. അതായത് സൂര്യവംശത്തിൽ പെടുന്ന കാലത്തുള്ള കാര്യങ്ങളാണ്. സൂര്യവംശം ഇക്ഷുവാക്കു പരമ്പര എന്ന് പറയും. ഇക്ഷുവാക്കു പരമ്പരയാണ് സൂര്യവംശം. ആദ്യത്തെ രാജാവാണ് ഇക്ഷുവാക്കു. ആ പരമ്പരയിലെ സൂര്യവംശത്തിലെ പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരാണ് കൽമാഷപാദ, അതിനു മുമ്പിലുള്ളത് സാഗര, ഭഗീരഥ എന്നിവർ. പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനം വരുന്നതാണ് രാമൻ. ഈ ഒരു ശൃംഖലയിൽ വരുന്ന കൽമാഷപാദയുടെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വേറൊരു കഥ പിന്നെ ഒന്ന് പറയും. അതാദ്യം മഹാഭാരതത്തിലെ ഒരു കഥ നോക്കാം. ഈ കൽമാഷപാദ വനത്തിൽ നായാട്ടിൽ രാജാവാണ്. നായാട്ടിന് പോയ സമയത്ത് ഒരു കാട്ടിലിങ്ങ് അലഞ്ഞിറക്കുമ്പോൾ ഒരു ഇടവഴിയിലൂട്ട് പോകണം. ഇടവഴിയിലൂട്ട് പോകുമ്പോൾ അവിടെ വസിഷ്ഠൻ്റെ പുത്രൻ ശക്തി വരുന്നു. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഈ പരമ്പരയിലെ ഗുരുവാണ്. ഈ ഗുരു എപ്പോഴും പഴഞ്ചൻ ആശയങ്ങൾ, ഏത് മനുസ്മൃതി ഉണ്ടായത് ഈ ഇക്ഷുവാക്കുവിൻ്റെ സമയത്താണ് ഈ മനുസ്മൃതി ഉണ്ടായിരിക്കുന്നത്. ഈ മനുസ്മൃതിൻ്റെ എല്ലാം ആശാനാണ് ഈ വസിഷ്ഠൻ. അപ്പം ഈ മനുസ്മൃതി വേദങ്ങളിൽ നിന്നും തെറ്റിയതാണ്. നേരത്തെ ശിവപുരാണം പറഞ്ഞ മാതിരി തന്നെയാണ് ഇതിൻ്റെ കിടപ്പ്, ശിവസംഹിത പറഞ്ഞ പോലെ. കാരണം ഈ മനുസ്മൃതിയിലെല്ലാം വേദങ്ങൾ മുഴുവൻ സയൻസൊന്നുമല്ല, അതെല്ലാം മറ്റു കുറേ ആചാരങ്ങളും പലതും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ സ്മൃതികളിൽ. ആ സ്മൃതിയിൽപ്പെട്ട ആചാരങ്ങളെല്ലായിരുന്നു സതി സമ്പ്രദായം. ഇതെല്ലാം ഇന്നില്ലാതെയായി. സ്ത്രീകൾ വിദ്യ അഭ്യസിക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെയെല്ലാം പറയുന്ന പലതും ഉണ്ടാക്കി. വേദം എന്ത് പറയുന്നു? മരിച്ച സ്ത്രീയോട് ഭർത്താവോട് എന്താ പറയുന്നു? അല്ല, ഭർത്താവ് മരിച്ചപ്പോൾ സ്ത്രീയോട് എന്താ പറയുന്നത്? ഭർത്താവിൻ്റെ ശവം അവിടെ കിടക്കുകയാണ്, അന്നേരം പറഞ്ഞു നീ എണീച്ചു പോ, അവൻ്റെ അവിടെയുള്ള നിൻ്റെ കർമ്മങ്ങൾ തീർന്നു, നീ അവൻ്റെ ആയുധം എടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങും, നിനക്ക് കുടുംബത്തെ പോറ്റാണ്. ഇത് പറയുന്ന സ്ത്രീനെയാണ് സതിയെടുത്തിട്ട് ആത്മഹത്യയെ പറ്റിയ ഏത് സ്മൃതി? സ്ത്രീകളെല്ലാം എല്ലാ സ്ത്രീകളും പഠിച്ച് സമൂഹത്തിൽ ഉന്നതരാകട്ടെ എന്ന് പറയുന്ന വേദം. അതുമാത്രമല്ല, ഏറ്റവും താഴെയുള്ള ചണ്ടാളനടക്കം അതിന് താഴെ കള്ളന്മാർ എല്ലാം ഉണ്ടെങ്കിൽ വേദം പഠിക്കട്ടെ എന്ന് പറയുന്നു. ഇതെല്ലാം ഇല്ലാതാക്കി. ഇതെല്ലാം ഏതിൽ വന്നത്? സ്മൃതിയിൽ വന്നത്. ഈ സ്മൃതിയുടെ കാലഘട്ടമാണ് ഇവിടെ, അതിൻ്റെ ദോഷമാണ് ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആശാരനാർ വസിഷ്ഠൻ. അത് പിന്നെ വേറെ കഥകളിലോട്ടും വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ സമയത്താണ് വസിഷ്ഠൻ്റെ നേരം. അപ്പം എപ്പോഴും അനാചാരങ്ങൾ, കുറേ ആചാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് അതിനെ പിടിച്ച് കളിക്കുന്നവർക്ക് നേരെതിരായ ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ തലവാണെന്നാണ് വിശ്വാമിത്രൻ. അത് വിശ്വത്തിൻ്റെ മിത്രമാണ്. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഉപദേശി മാത്രമാണ്. പക്ഷേ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ളതാണ്. അദ്ദേഹം ഇതിന് നേരെ എതിരാണ്. ഇതിനെല്ലാം, ഇയാൾ ചെയ്യുന്നതിനെല്ലാം എതിരാണ് വിശ്വാമിത്രൻ. വിശ്വത്തിൻ്റെ മിത്രമാണ് അയാൾ, ലോകത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ആ വിശ്വാമിത്രൻ ഈ വസിഷ്ഠൻ്റെ മകനാണ് ശക്തി വരുന്നത് എതിർവശത്ത്. അപ്പോൾ ഇപ്രാവശ്യമാണ് രാജാവ് നിൽക്കുകയാണ്. ആര്? കൽമാഷപാത. രാജാവ് എന്താണ്? ക്ഷത്രിയനാണ്. ഇപ്പോൾ രാജാവിന് എന്ത് വേണം? ചെറിയ വടിയാണ്, മാറിക്കൊടുക്കണം, കുറച്ചൊന്ന് കുനിഞ്ഞ് മാറിക്കൊടുക്കണം. പക്ഷേ മറ്റേ വരുന്ന എന്താ ഭാവം? ഞാൻ ബ്രാഹ്മണനാണ്. അപ്പം ഈ ജാതി വ്യവസ്ഥയെല്ലാം അവിടെ തന്നെ കയറി കളിക്കാൻ തുടങ്ങി. ഒന്ന് ക്ഷത്രിയനാണ്, മറ്റേ ബ്രാഹ്മണൻ. ഞാൻ ആ മോളിൽ നിന്ന് വെച്ചിട്ട് ഇയാൾ വടി മാറിക്കൊടുക്കാൻ തയ്യാറായില്ല. രാജാവിന് എന്തായാലും അംഗീകരിച്ചല്ലേ പറ്റൂ, പക്ഷേ അത് ചെയ്യാൻ തയ്യാറായില്ല. ഇയാൾ എന്ത് ചെയ്തു? കൽമാഷ പാത്രം ഒരു വടിയെടുത്ത് നല്ലോണം വെച്ച് കൊടുത്തു അടി. അപ്പം അയാൾ ശപിച്ചു, നീ 16 വർഷം
നരഭോജിയായിട്ട് അലഞ്ഞു നടക്കട്ടെ ഒരു ശാപം കിട്ടി. ഈ സമയത്ത് വിശ്വാമിത്രൻ ഇത് മനസ്സിലാക്കുന്നു, ഈ സംഭവം കണ്ടത്. അപ്പം വിശ്വാമിത്രനെന്ന് തോന്നി ഇത് തന്നെ പറ്റിയ അവസ്ഥ, ഇങ്ങേരെ പിടിച്ചുകൊണ്ട് കൽമാഷപാതനെ പിടിച്ചുകൊണ്ട് ഉള്ള കളി മുഴുവൻ കളിക്കാന്ന് ഈ വസിഷ്ഠൻ്റെ കുടുംബം കൊള്ളാന്നുണ്ടാകുന്ന അങ്ങേര് തീരുമാനിച്ചു. അങ്ങേരെന്ത് ചെയ്തു, ഒരു രാക്ഷസനെ ഇയാളുടെ ശരീരത്തിൽ കൽമാഷപാതത്തിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി വിട്ടു. ആ രാക്ഷസൻ അയാളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു ബ്രാഹ്മണനെ കൊണ്ട് മാംസം തീറ്റിപ്പിച്ചു. ആ ബ്രാഹ്മണൻ ശപിക്കുന്നു ഇയാളോട്, 16 വർഷം ചുറ്റിക്കടങ്ങ് കാട്ടിൽ നരഭോജിയായി കഴിയാം. ഇതാണ് മഹാഭാരതം പറയുന്ന കഥ. ഇതിൽ ഈ മാംസം തീറ്റിപ്പിച്ച എങ്ങനെയാണെന്ന് വേറെ രണ്ട് പുരാണങ്ങളിൽ വ്യത്യസ്തമായി പറയുന്നു. കാരണം ഇത് വ്യത്യസ്തമായി പറയുന്നതിനും അവർ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. കാരണം ഒരേ കഥയാണെങ്കിൽ ഇത് സംഭവ കഥയായിട്ട് ജനങ്ങൾ വ്യാഖ്യാനിക്കും, പക്ഷെ വ്യത്യസ്തമാകുമ്പോൾ ഭാഷ ഏതെടുക്കണം മറ്റേ എടുക്കണം എന്നൊരു കൺഫ്യൂഷനായിരിക്കും. ഇതിനു വേണ്ടിയാണ് വ്യത്യസ്തമായിട്ട്. അപ്പോൾ കഥകൾ വ്യത്യസ്തമായാലും ആശയം ഒന്നാണ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് ആശയമാണ്, അല്ലാതെ ഈ കഥ അതേ കയറി പിടിക്കണ്ട. അപ്പോൾ രാമായണത്തിൽ എന്താണ് പറയുന്നത് നോക്കുക. അപ്പം രാമായണത്തിൽ കൽമാഷപാതൻ ഇങ്ങനെ കാട്ടിലോട്ട് അലയുമ്പോൾ രണ്ട് സിംഹക്കുട്ടികൾ അല്ലെങ്കിൽ നരിക്കുട്ടികൾ, അത് രണ്ട് രാക്ഷസര രൂപം മാറിയതാണ്. അതിനെ ഒന്നിനെ ഈ കൽമാഷപാതൻ അമ്പെയ്ത് കൊന്നു, മറ്റേതപ്പം രാക്ഷസ രൂപം ധരിച്ചിട്ട് പുറത്തു വന്നിട്ട് പറഞ്ഞു അവസരം കിട്ടുമെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് മറ്റൊരാട്ട പോക്കാണ്. കൽമാഷപാതൻ അപ്പം തിരിച്ചു വന്നു, കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ അശ്വമേധയാഗത്തിന് ക്ഷണിച്ചു. അശ്വമേധയാഗത്തിന് ക്ഷണിച്ചപ്പോൾ വരുന്ന ക്ഷണിച്ചു, അങ്ങനെ വരാമെന്നും പറഞ്ഞു. ആ സമയത്ത് ഈ രാക്ഷസൻ എന്ത് ചെയ്തു, വസിഷ്ഠൻ്റെ വേഷവും ധരിച്ചിട്ട് അവിടെ വന്നിട്ട് കൽമാഷപാതനോട് പറഞ്ഞു, വസിഷ്ഠൻ്റെ അതായത് എനിക്ക് ആ വേഷം ധരിച്ചിട്ടല്ല പറഞ്ഞു, എനിക്ക് കുറച്ച് മാംസം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് രഹസ്യമായിട്ട്, അതുകൊണ്ട് എൻ്റെ ആശ്രമത്തെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെ കൽമാഷപാത പിറ്റേത് ഭാര്യനെയും കൂട്ടിയിട്ട് കുറേ മാംസമെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വസിഷ്ഠൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. ഇത് കണ്ടപാട് അങ്ങേർക്ക് ദേഷ്യം വന്നു, അങ്ങേര് ശപിച്ചു, എന്ത് നീ കാട്ടിൽ നരഭോജിയായിട്ട് നടക്കട്ടെ എന്ന്. അതൊരു കഥ. ഇനി ശിവപുരാണത്തിൽ വേറൊരു തരത്തിൽ പറയുന്നു. ശിവപുരാണത്തിൽ ഈ കൽമാഷപാതൻ ഒരു ശ്രാദ്ധകർമ്മത്തിന് വേണ്ടിയിട്ട് വസിഷ്ഠനെ ക്ഷണിക്കുന്നു. അത് ബ്രാഹ്മണരെ വിളിച്ചിട്ട് എന്ത് വേണം ഭക്ഷണം കൊടുക്കണം, അതിനെ ക്ഷണിക്കുന്നു. അങ്ങനെ ക്ഷണം സ്വീകരിച്ചു വരുന്നു. ഇതറിഞ്ഞ് രാക്ഷസൻ, നേരത്തെ അതേ രാക്ഷസൻ, വേറെ ആര് വിട്ട, വിശ്വാമിത്രം വിട്ട, ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഒരു പാചകക്കാരനായിട്ട് ഇങ്ങേരെ കൊട്ടാരത്ത് കയറി അടുക്കളയിൽ കയറി കൂടുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങേരെ മനുഷ്യ മാംസം പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങേർക്ക് കൊണ്ട് കൊടുക്കുന്നു. ആർക്ക്? വസിഷ്ഠൻ. അപ്പോഴും ശാപം തന്നെ കിട്ടുമല്ലോ ആർക്ക്, കൽമാഷപാതന്. നീ 16 വർഷം അലഞ്ഞു തിരിയട്ടെ. ഏത് നര മനുഷ്യനെല്ലാം കൊന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നരഭോജിയായിട്ട്. ഇത് കേട്ടപ്പോൾ ഇങ്ങേര് കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങേര് കുറേ കാലത്ത് സംസാരിക്കുകയല്ലേ ചെയ്തു. അപ്പം പറഞ്ഞ അപ്പം മറ്റേ വസിഷ്ഠനെന്ന് തോന്നി കുറച്ച് കടന്നുപോയി, അതുകൊണ്ട് 12 വർഷമാക്കി ചുരുക്കി കൊടുത്തു. എന്നാലും ഇയാൾ വിട്ടില്ല, ഇയാൾ ശപിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൈമേൽ വെള്ളമെല്ലാം എടുത്ത് അകമുക്ക് ഭാര്യ തടഞ്ഞ അതിഥിയല്ലേ വേണ്ട വിട്ടേക്ക് പുറത്തു വരുന്നതും പറഞ്ഞു. പിന്നെ അവസാനക്കായി വെള്ളം പുറത്തും ചാടാൻ പറ്റുമോ ഇപ്പോഴും ചാടാൻ പറ്റുമോ എന്ന് ഞാൻ എല്ലാം നശിച്ചു പോകില്ല. അത് കഥയല്ല. പിന്നെ കാൽമേലെല്ലാം ഇട്ട് കാല് കുറച്ച് വണ്ടി അങ്ങനെയെല്ലാം ആയിക്കോട്ടെ.
അത് കഴിഞ്ഞിട്ട് പിന്നെ മഹാഭാരതത്തിലാണ് വേറൊരു കഥ പറയുന്നത്, ബാക്കിയുള്ള കഥ. അപ്പം ഈ വസിഷ്ഠനോട് ഭയങ്കര ദേഷ്യമായി കൽമാഷവാദൻ. ഇത് തന്നെയാണ് ആരും ആലോചിച്ചത്, വിശ്വാമിത്ര മഹർഷി. അപ്പൊ ഇയാൾ എന്തായിട്ട് ശവിച്ചിരിക്കുകയാണ്, നീ നരഭോജിയായിട്ട് മാറട്ടെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ, വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ മാംസം കൂട്ടാൻ പാടില്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ്. അങ്ങനെ ശപിച്ചിട്ട് ആക്കുന്ന എന്താണ്, മനുഷ്യനെ അടക്കം പിടിച്ചതിൻ്റെ നരഭോജിയാണ്. ആ ഒരു വൈരുദ്ധ്യം നമ്മൾ നോക്കണം. യഥാർത്ഥത്തിൽ അങ്ങേര് ശപിക്കേണ്ടത് എന്തായിരുന്നു, നീ മാംസം തിന്നിയാണ് കപ്പൻ ചത്തുകൂട്ടു എന്നുള്ള ശാപാറ്റ കൊടുത്തത് പിന്നെയും മനസ്സിലാക്കുക. ഇത് പറയുന്നത് നീ മനുഷ്യ മാംസം തിന്നിട്ട് കുറേ കാലം ജീവിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം പൊരുത്തക്കേടുകൾ, അത് ഓരോ ചിന്തിച്ചിട്ടുള്ള പ്രവൃത്തിയല്ല എന്നുള്ള നിലയിൽ അവിടെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരികയാണ്. അവസാനം മനുഷ്യനായിട്ട് ശവിച്ചെന്താണ്, മനുഷ്യന്മാരെ പിടിച്ചു തന്നാനല്ലേ. ഇങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യ ശക്തിനെ തന്നെ, വസിഷ്ഠൻ്റെ ആദ്യത്തെ മൂത്ത മോനെ ശക്തിനെ തന്നെ അങ്ങ് പിടിച്ചു തന്നു. പിന്നെ ബാക്കി 99 പേരെയും പിടിച്ചു തന്നു. അങ്ങനെ വസിഷ്ഠൻ്റെ 100 മക്കളെയും തിന്നു. അതായത് അവൻ്റെ വംശം പോലും വിശ്വാമിത്രൻ എന്താക്കി, ഇല്ലാതെയാക്കി. വിശ്വത്തിൻ്റെ മിത്രമായ ആ കക്ഷി ഇവൻ്റെ വംശം പോലും ഇല്ലാതെയാക്കി. കാരണം ഈ ദുരാചാരങ്ങളെല്ലാം കൊണ്ടു നടന്നിട്ട് നാടിനെ കുളം തോട്ടിയ വ്യക്തിയാണ് ഈ വസിഷ്ഠൻ എന്നാണ് വിശ്വാമിത്രൻ മനസ്സിലിരുത്തിയിരിക്കുന്നത്. കാരണം അത് ഇനിയും കാണുന്നുണ്ട്, വസിഷ്ഠൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന്. അപ്പോൾ എല്ലാവർക്കും അത് തോന്നും. അങ്ങനെ വസിഷ്ഠന് പിന്നെ രക്ഷയില്ല. അവസാനം ആത്മഹത്യ എല്ലാം വിട്ടിട്ട് കാട്ടിലേക്ക് പോയി അലഞ്ഞിരിക്കാൻ തുടങ്ങി. അവസാനം ആത്മഹത്യ കഴിയാൻ നോക്കിയിട്ട് അതിനും രക്ഷ കിട്ടിയില്ല. കർമ്മഫലം അനുഭവിച്ചില്ല കുറ്റു, അങ്ങനെ രക്ഷപ്പെട്ടില്ല. പിന്നെ കാട്ടിൽ വെച്ച് വേറെ ചില സംഭവങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം അങ്ങ് വിടുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരു സന്ദേശം നൽകുന്നുണ്ട്. എന്താണ്, വിശ്വാമിത്രൻ ഇത്തരം ശിവസംഹിതയുമായിട്ട് പോകുന്ന പൂജാദികൾ നടത്തുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ കുറേ അനാചാരങ്ങൾ, വേദത്തിലുള്ള ജാതി വ്യവസ്ഥകളെല്ലാം ഇവരെന്ത് ചെയ്തു, ഇവിടെ വേറെ രൂപത്തിലടിച്ചു. വേദത്തിൽ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സങ്കല്പ രൂപത്തിലുള്ളതാണ്, അത് ആർക്കും ആകാം. പക്ഷെ ഇവിടെ എന്ത് പറ്റി, അതൊരു മനുഷ്യൻ്റെ വേർതിരിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അതാണ് ഇനിയുള്ളതിൽ സംഭവം വ്യക്തമാക്കാൻ പോകുന്നത്. അത് ഗരുഡ പുരാണത്തിൽ നിന്ന് നേരത്തെ ഇസ്കവാക്കു എന്ന ഒരു പരമ്പര, സൂര്യവംശത്തിൻ്റെ രണ്ടാമത്തെ കക്ഷിയാണ് ഇക്കുഷി. അടുത്ത രാജാവാണ് ഇക്കുഷി, സൂര്യവംശ രാജാവായി ഇക്കുഷി. അദ്ദേഹം ഒരു യാഗത്തിന് വേണ്ടി അല്പമാംസം കൊണ്ടുവരുവാൻ മകനായ വിക്കുഷിയെ കാട്ടിലേക്ക് അയക്കുന്നു. അവൻ കാട്ടിൽ വേട്ടയാടുന്ന സമയത്ത് വിശപ്പ് കൊണ്ട് കുറച്ച് മാംസം എടുത്ത് ഭക്ഷിക്കുന്നു. അത് അന്നത്തെ ആചാരത്തിന് എതിരായിയാൽ കുലഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം രാജാവ് മകനെ കൊട്ടാരത്തിൽ നിന്ന് നാട് കടക്കുന്നു. വസിഷ്ഠൻ അറിഞ്ഞു ഇവ മാംസം ഭക്ഷിച്ചുള്ളൂ. അപ്പോൾ അന്നത്തെ ആചാരത്തിന് അത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് അങ്ങേരത്തെ പിടിച്ച് അച്ഛനോട് പറഞ്ഞിട്ട് മകനെ പുറത്താക്കി. രാജാവിൻ്റെ മകനെ മരണശേഷം അവൻ നേരെ തിരിച്ചു വന്നിട്ട് രാജാവായി. ആര്യൻ മാംസം ഭക്ഷിച്ച വിക്കുഷി രാജ്യം ഭരിച്ചു. ആ രാജ്യമാണ് അയോധ്യ. അയാളുടെ മകനാണ് കുക്കുഷ്ഠു. അതായത് മാംസം ഭക്ഷിച്ച വിക്കുഷിയുടെ മകനാണ് കുക്കുഷ്ഠു. ആ വംശത്തിലാണ് രാമൻ്റെ ജനിച്ചത്. അപ്പം രാമൻ്റെ പൂർവ്വകഥയെല്ലാം ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്, പൂർവികരുടെ കഥയാണ് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പം ഈ മാംസം ഭക്ഷിച്ച വിക്കുഷിയുടെ മകനാണ് കുക്കുഷ്ഠു. ഈ കുക്കുഷ്ഠു ആരാന്ന് നോക്കാം. കുക്കുഷ്ഠുവിൻ്റെ ആദ്യ നാമം എന്ന് പറയുന്നത് പരഞ്ജയൻ എന്നായിരുന്നു. അപ്പം പരഞ്ജയൻ അക്കാലത്ത് ദേവന്മാരും അസുരന്മാരും നല്ല ഭയങ്കര യുദ്ധം ഉണ്ടായി. ദേവന്മാർക്ക് അസുരന്മാരെ കൊല്ലാൻ തോൽപ്പിക്കാനൊന്നും പറ്റിയില്ല. അവസാനം അവർ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം വിഷ്ണു പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പരഞ്ജയനായിട്ട് ജനിക്കും, അവനിലൂടെ നിങ്ങൾക്ക് ഈ ശത്രുക്കളെ ജയിക്കാം. പരഞ്ജനനായിട്ട് വിഷ്ണു ജനിക്കുകയാണ്. ആരുടെ പുത്രനായി, മാംസം ഭക്ഷിച്ച വിക്കുഷിയുടെ മകനായി, മകനായിട്ട് പരഞ്ജയനായിട്ടാണ് ആര് ജനിക്കുന്നത്, വിഷ്ണു ജനിക്കുന്നത്. ഇന്ദ്രൻ കാളയുടെ രൂപത്തിലും വന്നു.
എന്തിന് ഇവനെ കാളപ്പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യാം? അങ്ങനെ ഈ പരഞ്ജയൻ കാളപ്പുറത്ത് കയറിയിട്ടാണ് ശത്രുക്കളെ നശിപ്പിച്ചത്. അപ്പം കാള മുതുകത്ത് കയറി എന്നുള്ള വാക്കെല്ലാം വന്നുകൊണ്ട് ഇവന് മുതുക എന്ന പേര് വരുന്നുണ്ടാണ് കുക്കുഷ്ടു എന്ന പേര് വന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ, മാംസം ഭക്ഷിക്കുന്നവരുടെ കുടുംബത്തിനാണ് ശത്രുക്കളെ നേരിടുവാനും ധീരതയെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു മാംസം ഭക്ഷിച്ച വികുഷിയുടെ മകനായിട്ട് കുക്കുഷ്ടുവായിട്ട് അല്ലെ പരഞ്ജനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഇതൊന്നും ഈ മാംസം ഭക്ഷിക്കുന്ന ഇതൊന്നും ആചാരങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇതെല്ലാം ഈ ആചാരങ്ങളെല്ലാം വസിഷ്ഠനെ പോലെയുള്ളവർ ഉണ്ടാക്കി വെച്ചതാണ്, അല്ലാതെ ഇതിൽ അതിലൊരു പ്രശസ്തിയുമില്ല. വേദങ്ങളിൽ ഇതിനൊന്നും ഒരു കാര്യമില്ല. സയൻസ് പുസ്തകമായ വേദത്തിൽ ഈ ഭക്ഷണത്തെ പറ്റിയല്ല, അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിൻ്റെ അകത്ത് കയറി കാണേണ്ട കാര്യം അവർക്കില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു കഥ നോക്കാം, ത്രിശങ്കുവിൻ്റെ കഥ. ഇതും ധൃതശ്വ പരമ്പരയിലെ ത്രേരുണി രാജാവ്, അയാൾ വളരെ നീതിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായ സത്യവ്രതനാകട്ടെ നേർ വിപരീതവും. അപ്പം രാജാവെന്നല്ല, മകൻ സത്യവ്രതം വിപരീത സ്വഭാവക്കാരനും. ഇത് വസിഷ്ഠൻ ഇഷ്ടപ്പെട്ടില്ല. ഗുരു രാജാവോട് പറഞ്ഞിട്ട് മകനെ പിടിച്ച് പുറത്താക്കി, ഇവൻ ശരിയല്ല എന്ന് മുൻപ്. മകനെന്ത് ചെയ്തു എന്നറിയോ? സത്യവ്രതൻ പിന്നെ ചണ്ടാളരോടൊത്ത് താമസവും തുടങ്ങി. ഇതാണ് ഈ വസിഷ്ഠന് പിടിക്കാത്ത കാര്യം. ചണ്ടാളരോടൊത്തിട്ടാണ് ഇവൻ്റെ എല്ലാം കൂട്ട്. ഈ സഹവാസം പഠിക്കുന്നില്ല. എന്തുകൊണ്ട്? അതാണ് അന്നത്തെ സംസ്കാരം. അങ്ങനെ കുറേ ധാരണകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക, ചണ്ടാളന്മാരും മറ്റേമാര് ജാതി വ്യവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആര് വസിഷ്ഠനാണ് എന്നിട്ട് ഇത് പുറത്താക്കിയത്? ചണ്ടാളനോടൊത്ത് താമസം തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ രാജാവ് വാനപ്രസ്ഥം സ്വീകരിക്കുകയും രാജ്യം അനാഥമാവുകയും ചെയ്തു. അതുവഴി വലിയ വരൾച്ചയും ഉണ്ടായി ആ നാട്ടിൽ. ആ രാജ്യത്ത് വളരെ വരൾച്ചയിലുണ്ടാവുന്നു. ആ രാജ്യത്ത് അപ്പം താമസിച്ചിരുന്ന വിശ്വാമിത്ര മഹർഷി അവിടെ താമസിക്കുക. വരികയാണ് വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷി അന്ന് കാട്ടിൽ തപസ്സിലായിരുന്നു. അപ്പം വീട്ടിലെ ദാരിദ്ര്യമൊന്നും പുള്ളിക്ക് പിടികിട്ടിയില്ല. അപ്പം ഭാര്യയും മകനും ഭയങ്കര കഷ്ടപ്പാടില്ല, ദാരിദ്ര്യവും പട്ടിണിയും. അവസാനം അമ്മക്ക് ഒരു വൃത്തിയില്ലാതെ വിശ്വാമിത്രൻ്റെ മകൻ്റെ കഴുത്തിൽ കയറും കൊണ്ടുപോയിട്ട് ചന്തയെ കൊണ്ടുപോയി വിറ്റു. ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ലായിട്ട്. ഇതാര് കാണുന്നു? സത്യവ്രതം കാണുന്നു. സത്യവ്രതം വന്നിട്ട് പറയാ, അവനെ വിലക്ക് വാങ്ങി ഇങ്ങെടുത്തു. എൻ്റെ അമ്മേനെയും മോനെയും വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ആര്? വസിഷ്ഠൻ്റെ അല്ല, വിശ്വാമിത്രൻ്റെ ഭാര്യനെയും മകനെയും ഈ സത്യവ്രതൻ, ചണ്ടാളരോടൊത്ത് താമസിക്കുന്ന സത്യവ്രതൻ അവരെ സംരക്ഷിച്ചു. അവൻ്റെ നല്ല മനസ്സാണ്. അവനെയാണ് നാട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഏത് രാജാവ്? കാരണം കൂട്ട് ശരിയല്ല. അത് കഴിഞ്ഞിട്ട് ഭയങ്കരം വരൾച്ച നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ എന്ത് കണ്ടു? നേരെ വസിഷ്ഠൻ്റെ വീട് അവിടെ പോയിട്ട് വസിഷ്ഠൻ്റെ ഒരു പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നു. പിന്നെ അതിനെ കൊന്ന് കറിയെല്ലാം വെച്ച് നല്ലോണം വിശ്വാമിത്രൻ്റെ മകനും ഭാര്യയ്ക്കും കൊടുത്ത് പുള്ളിയെല്ലാം കഴിച്ചായിരിക്കും. അതിരുന്നപ്പോൾ വസിഷ്ഠൻ ഇത് കണ്ടു. വസിഷ്ഠൻ പറഞ്ഞു, നീ മൂന്ന് ചെത്തി ചെയ്തു, എന്തായാലും തെറ്റ്. പശുവിനെ മോഷ്ടിച്ചു, രണ്ടാമത്തെ അതിനെ കൊന്നു, മൂന്നാമത്തെ കറി വെച്ച് കഴിച്ചു. അതുകൊണ്ട് നീ ത്രിശങ്കു എന്ന പേരിൽ അറിയപ്പെടുന്നു. അത്രേ പറഞ്ഞില്ല. ത്രിശങ്കു എന്ന വില വേറെ ശാപമൊന്നും കൊടുത്തിട്ടില്ല. ത്രിശങ്കു എന്ന് അറിയപ്പെടുന്നേ ഉള്ളൂ. അതായത് നോൺ വെജിറ്റേറിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ത്രിശങ്കു പറയുമ്പോൾ നോൺ വെജിറ്റേറിയൻ എന്നുണ്ട്, വേറെ പദമായിട്ട് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ വിശ്വാമിത്രം തിരിച്ചു വന്നപ്പോൾ ഈ കഥയെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് ഇവനോട് വളരെ സ്നേഹം തോന്നി. വിശ്വാമിത്രം എന്ന് പറയുന്നത് അവനും ബ്രാഹ്മണനാണ്, വലിയ ബ്രാഹ്മണനാണ്. നല്ലൊരു കഥ വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത് വസിഷ്ഠൻ്റെ മുകളിൽ നിൽക്കും. ചിലപ്പോഴെല്ലാം പലപ്പോഴും ഏറ്റുമുട്ടുമ്പോൾ വിഷ്ണു തന്നെ അല്ലെങ്കിൽ ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാമിത്രം ചെയ്യുന്ന തെറ്റൊന്നുമല്ല, അത് നല്ല ലക്ഷ്യത്തോടു കൂടിയാണെന്ന്. അതിൽ വേറെ കഥകളിൽ വരുന്നുണ്ട്. അപ്പം അത്രയും വലിയൊരു മുനിയാണ്, ബ്രാഹ്മണനാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രം പറഞ്ഞു, എന്തു പറഞ്ഞു?
അവനോട് സ്നേഹം തോന്നി. ഇവനെയാണ് പിന്നെ ഉടലോടെ എവിടെ എത്തിക്കുന്നത് വിശ്വാമിത്രൻ? സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഏത്? ഇത് ചെയ്തവന്. അതും ചില സന്ദേശങ്ങൾ നൽകുന്നില്ലേ? ഉണ്ട്. ഇനി അടുത്ത കടയിലേക്ക് പോകാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടിൽ വലിയ ദാരിദ്ര്യം. ബ്രഹ്മപുരാണത്തിൽ നിന്ന് അന്ന് വിശ്വാമിത്രന്റെ ആശ്രമത്തിലും ഭയങ്കര വരൾച്ച മൂലം ദാരിദ്ര്യം അനുഭവപ്പെട്ടു വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ. അപ്പൊ ശിഷ്യന്മാർക്കൊന്നും തിന്നാനൊന്നുമില്ല. ശിഷ്യന്മാരെല്ലാം നേരെ വന്നിട്ട് ഗുരുവോട് പറഞ്ഞു, ഗുരു ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, എന്ത് ചെയ്യും, ഒരു നിവൃത്തിയില്ലാന്ന്. അപ്പം വിശ്വാമിത്രൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പുറത്തെല്ലാം പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞു. അപ്പം ശിഷ്യന്മാരെല്ലാം കൂടി എല്ലാം തണ്ടി അത് നടന്നു. എല്ലായിടത്തും വരൾച്ച ഒന്നുമില്ല. ഒരു പട്ടി പോലും വിശന്നിട്ട് ചത്തിട്ട് അവിടെ കിടക്കുന്നു വഴിവെക്കിൽ. പട്ടിണി മൂലം വെള്ളമൊന്നും കുടിക്കാതെ നരയിച്ച് ചത്ത് കിടക്കുകയാണ് പട്ടി. അപ്പം വന്നിട്ട് പറഞ്ഞു, ഗുരു ഒരു രക്ഷയില്ല, നാട്ടിൽ മുഴുവൻ ഭയങ്കര വരൾച്ച, ഒരു പട്ടി പോലും അവിടെ വിശന്നിട്ട് ചത്ത് കിടക്കുകയാണ്. എന്നാവേ ഒരു കാര്യം ചെയ്യുക, ആ പട്ടീനെ എടുത്തുകൊണ്ട് വന്നിട്ട് നല്ലോണം ക്ലീനാക്കി വൃത്തിയാക്കണം, നല്ലോണം വൃത്തിയാക്കണം. എന്നിട്ട് കറി വെച്ചിട്ട് ആദ്യം ദേവന്മാർക്ക് കൊടുക്കാതെ ഒന്നും കഴിച്ചേക്കരുത്, ദേവൻ ഇന്ദ്രന് കൊടുക്കണം, പിന്നെ ബാക്കിയുള്ള ദേവന്മാർക്കെല്ലാം കൊടുക്കണം, അതിൻ്റെ ശേഷം നിങ്ങളും കഴിച്ചു. ഇവർ അങ്ങനെ പാചകം ചെയ്യാൻ തുടങ്ങി. പാചകം ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ദ്രൻ കണ്ടു, എന്നെ കൊണ്ട് പട്ടി ഇറച്ചി തിരിക്കേണ്ട പരിപാടിയാണ്. ഉള്ളി എന്ത് ചെയ്തു? ഈ പാത്രം കൊത്തി എടുത്തു കറുത്തു. വിശ്വാമിത്രം ബുദ്ധു ഇന്ദ്രനല്ലേ കൊണ്ടുവന്നു. ശമിക്കാൻ പോയി. ശമിക്കാൻ പോയ ആശാവ് ഓടിപ്പിടിച്ചിട്ട് വന്നിട്ട്, ക്ഷമിക്കരുത്, ഇതാ ഞാനിതാ അമൃതാക്കി തരുന്നു നിങ്ങൾക്ക് ഈ പട്ടി ഇറച്ചി. അപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞ, നിന്റെ അമൃതമൊന്നും എനിക്ക് ആവശ്യമില്ല, കാരണം ലോകം മുഴുവൻ പട്ടിണിയിൽ കഴിയുമ്പോൾ ഞാൻ മാത്രം അമൃത് കഴിക്കുന്നത് ശരിയല്ല. കൂടാതെ അത്തരം അവസ്ഥയിൽ ദൈവങ്ങളടക്കം പട്ടി ഇറച്ചി കഴിക്കുന്നതും മോശമല്ല. അത്തരം അവസ്ഥ വരുമ്പോൾ ജീവൻ നിലനിർത്താം, ദൈവങ്ങൾക്കടക്കം പട്ടി ഇറച്ചി കഴിക്കുന്നതൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പട്ടി ഇറച്ചി അത്ര മോശമായി ഞാൻ കാണുന്നുമില്ല. ഇത്രയും പറഞ്ഞപ്പം പിന്നെ ഇന്ദ്രനൊന്നും പറയാനില്ല. ഇന്ദ്രൻ ആഗ്രഹം ചെയ്ത് മഴയെല്ലാം പോയിച്ച് സമൃദ്ധി ഉണ്ടാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു കൊടുത്തു. ഇതിൽ നിന്നും നമ്മൾക്ക് ചില സന്ദേശങ്ങളാണ് പുരാണങ്ങൾ നൽകുന്നത്. എന്താണ് ആ സന്ദേശം? രണ്ട് മൂന്ന് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വേദത്തിൽ നിന്നും അകന്ന് വേറെ എന്തെല്ലോ ആയിട്ട് നടക്കുകയാണ്, അത് ഒരിക്കലും നമ്മുടെ ഉന്നതിക്ക് സഹായകമല്ല, രാജ്യ പുരോഗതിക്ക് നന്നല്ല. അതാണ് വസിഷ്ഠൻ്റെ കുടുംബം പോലും വിശ്വാമിത്രനെ ഇല്ലാതാക്കി. വിശ്വാമിത്രൻ ചിന്തിക്കുന്നത് ലോകം മുഴുവൻ നല്ല നിലയിൽ പോകണമെന്നാണ്. ഇടുങ്ങിയ ചിന്താഗതികളല്ല വേണ്ട. പക്ഷെ വിശ്വാമിത്രൻ നല്ലൊരു ബ്രാഹ്മണൻ തന്നെയാണ്. ആ ബ്രാഹ്മണൻ വേദങ്ങളൊന്നും അറിയാതെയല്ല, വേദങ്ങൾ എഴുതിയതിൽ എത്രയോ ഋഗ്വേദത്തിലുള്ള വേദങ്ങളിലെല്ലാം എഴുതിയ വ്യക്തിയാണ് ആര്? വിശ്വാമിത്ര മഹർഷി. അത് പ്രത്യേകം വേദങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിലെ പല വരികളും, ഋഗ്വേദത്തിലെ പല വരികളും എഴുതിയത് വിശ്വാമിത്ര മഹർഷിയാണ്. അപ്പോൾ അങ്ങനെ വേദത്തിലുള്ള കാര്യങ്ങളാണ് ഈ വസിഷ്ഠൻ നടപ്പാക്കിയിരുന്നെങ്കിൽ വിശ്വാമിത്രന് ഒരിക്കലും അതിൽ ഇടപെടില്ല, കാരണം അങ്ങേരെഴുതി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങേർക്ക് എന്തുകൊണ്ടാണ് വൈഷ്ണവരോടുള്ള ദേഷ്യം? ഇങ്ങേരെഴുതി വെച്ച കാര്യങ്ങൾ പോലും ആശാന്മാർ തലതിരിച്ച് തകിടം മറച്ചിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ ദേഷ്യം കാണൂലേ? എന്നിട്ട് കുറേ ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവന്മാരെ കുലം പോലും നശിപ്പിക്കണമെന്ന് വിശ്വാമിത്ര മഹർഷി തന്നെ പറയുകയാണ്. ഇത് തന്നെയാണ് പറ്റിയ അവസ്ഥ, ഇവരെ നശിപ്പിക്കണം. അങ്ങനെയാണ് ആ 100 മക്കളെയും ഒന്ന് ഒടുക്കി. ഈ കഥയിലൂടെ, ഇതെല്ലാം കഥകളാണ്, ഇതൊന്നും അതേ ഭാഗത്ത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് നൽകുന്ന സന്ദേശമുണ്ട്, നമ്മൾ വേദത്തിൽ നിന്നും അകന്നു എന്ന സന്ദേശം നമ്മൾ മനസ്സിലാക്കണം. വേദം സയൻസാണ്, അത് ലോകത്തിൽ പുരോഗതിക്കുള്ള എല്ലാ കാര്യങ്ങളും അതുണ്ട്. പക്ഷേ കുറച്ചു കാലം മുമ്പ് ചിലവർക്ക് സയൻസ് ഇല്ലാത്ത കാലത്ത് അവർക്കത് മനസ്സിലാകാൻ പറ്റില്ല. അതൊന്നും ആരെയും കുറ്റമല്ല. സയൻസ് ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല, അതൊന്നും കുറ്റമല്ല. അപ്പം അവർ അവരുടേതായ നിലയിൽ വ്യാഖ്യാനിച്ചു. പക്ഷേ നമ്മൾ ഈ ശാസ്ത്രയുഗത്തിൽ നമ്മൾ വേദങ്ങളെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു പോകണം. അത് ഓരോ ബ്രാഹ്മണൻ്റെയും ഉത്തരവാദിത്തമാണ്. ശരിയായ ബ്രാഹ്മണൻ്റെ വേദങ്ങളെ അർത്ഥം മനസ്സിലാക്കുവാനും അതുവാരി വ്യാഖ്യാനിക്കാൻ കഴിവുമുള്ള
രാമണൻ്റെ കടമയാണത്.